ഹായ്, ഇന്ന് മുട്ട സ്പെഷ്യലാണ്. അപ്പോൾ ഇനി ഓംലെറ്റ് പരത്തി മറച്ചിട്ടിട്ട് പൊട്ടി എന്നൊന്നും ആരും പരാതി പറയണ്ട. നല്ല അടിപൊളിയായിട്ട് ഓംലെറ്റ് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ഓംലെറ്റ് ഉണ്ടാക്കാനായിട്ട് സാധാരണ പോലെ തന്നെ ഇതേ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട്, ഒരു ചെറിയൊരു സവോള എടുത്തിട്ടുണ്ട്, രണ്ട് പച്ചമുളക്. സ്പെഷ്യലായിട്ട് എടുത്തിരിക്കുന്നത് ക്യാപ്സിക്കം ആണ്. അപ്പോൾ ക്യാപ്സിക്കം ഇല്ല എന്ന് വിചാരിച്ച് ആരും വിഷമിക്കേണ്ട, അതിന് പകരം നല്ല വലിയ തക്കാളി നോക്കിയിട്ട് അങ്ങോട്ട് എടുത്താൽ മതി. അപ്പോൾ ഏതായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനിവിടെ ക്യാപ്സിക്കം ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ സവോള നമുക്ക് ആദ്യം ഒന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ നമ്മൾ സാധാരണ ഓംലെറ്റിന് ഇടണ പോലെ തന്നെ വളരെ ചെറുതായിട്ട് അങ്ങോട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അങ്ങോട്ട് അരിഞ്ഞെടുക്കാം. അതേമാതിരി തന്നെ പച്ചമുളകും ചെറുതായിട്ട് അങ്ങനെ വട്ടത്തിൽ അരിഞ്ഞെടുക്കാം. സവോളയും പച്ചമുളകും ഞാനിവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാനിതൊരു ബൗളിലോട്ട് മാറ്റാനായിട്ട് പോവുകയാണ്. അതിലാണ് മുട്ട പൊട്ടിച്ചൊഴിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ സവോളയും പച്ചമുളകും മാത്രമേ എടുത്തിട്ടുള്ളൂ. നിങ്ങൾ പലരും പലതും ചേർക്കും ഓംലെറ്റിൽ. വേണമെങ്കിൽ കറിവേപ്പില ചേർക്കുന്നവർക്ക് അത് ചേർക്കാം, കളറിന് വേണ്ടിയിട്ട് മഞ്ഞപ്പൊടി ചേർക്കണമെങ്കിൽ അതായാലും ചേർക്കാം. പിന്നെ പലരും പല ഫ്ലേവറിന് വേണ്ടിയിട്ട് ഓംലെറ്റിൽ എന്തെങ്കിലും ചേർക്കാറുണ്ടെങ്കിൽ ഗരം മസാലയൊക്കെ ചേർക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇഷ്ടമുള്ളത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, അതിനൊന്നും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഇവിടെ സവോളയും പച്ചമുളകും മാത്രമേ എടുത്തിട്ടുള്ളൂ. അതിലോട്ട് പാകത്തിന് ഉപ്പും ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ആദ്യം. അതിന് ശേഷമാണ് മുട്ട പൊട്ടിച്ചൊഴിക്കുന്നത്. അപ്പോൾ രണ്ട് മുട്ടയാണ് എടുത്തേക്കുന്നത്, അതിലോട്ട് ഒരു ചെറിയൊരു സവോള, മൂന്ന് പച്ചമുളകാണ് എടുത്തേക്കുന്നത്. ഇനി മുട്ട പൊട്ടിച്ച് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കുക. ഒരുപാട് അങ്ങോട്ട് പതപ്പിക്കണമെന്നൊന്നുമില്ല, നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് ക്യാപ്സിക്കം ഒന്ന് ശരിയാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ക്യാപ്സിക്കം ഇവിടെ വലിയ ക്യാപ്സിക്കം തന്നെയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ചെറുതായാലും കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ ക്യാപ്സിക്കം ഇല്ല എന്നുണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് വലിയ തക്കാളി നോക്കിയിട്ടായിട്ടും എടുക്കാം. ഏതായാലും കുഴപ്പമില്ല, ഇനിയിപ്പോൾ തക്കാളിയും വലുതല്ലെങ്കിലും കുഴപ്പമില്ല. കാരണം ആ നമ്മുടെ ഓംലെറ്റിൻ്റെ സൈസ് ഇത്തിരി കുറയും എന്ന് മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് വേറെ പ്രത്യേകതയൊന്നും ഇല്ല. അപ്പോൾ പരമാവധി വലിയത് നോക്കിയിട്ട് എടുക്കുക. ഇതേമാതിരി വട്ടത്തിൽ അങ്ങനെ അരിഞ്ഞെടുക്കുക. വട്ടത്തിൽ അരിഞ്ഞെടുക്കുമ്പോൾ ഒരു അര ഇഞ്ച് കനത്തിലായിട്ട് എടുക്കാനായിട്ട് നോക്കുക. ഒരുപാട് കനം കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറ്റില്ല. അപ്പോൾ ഇത്തിരി ചെറിയൊരു കനത്തോട് കൂടിയിട്ട് എടുക്കുക. അതിനുശേഷം അതിൻ്റെ ഉള്ളിലെ ഈ തണ്ടും അരിയും എല്ലാം കൂടി ഒന്ന് ചെത്തിക്കളയുക. എന്നിട്ട് ഉൾഭാഗം മാത്രം അങ്ങനെ ഫ്രീ ആക്കിയിട്ട് അങ്ങോട്ട് ഇടുക. അപ്പോൾ ആ സൈഡിലുള്ള തണ്ട് പോലെയുള്ള ഭാഗമൊക്കെ ഒന്ന് കളയുക, അതിൻ്റെ ആ വിത്തും എല്ലാം ഒന്ന് കളഞ്ഞെടുക്കുക. ഇതേമാതിരി തന്നെ ഇപ്പോൾ നമ്മൾ തക്കാളിയാണ് ചെയ്യുന്നുണ്ടെങ്കിൽ തക്കാളിയുടെ ഉള്ളിലത്തെ ഇതേമാതിരിയുള്ള വിത്തും തണ്ട് ആ ഭാഗമൊക്കെ ഒന്ന് വെളുപ്പാക്കി ഈ ഒരു റൗണ്ട് മാത്രം എടുക്കാനായിട്ട് നോക്കുക. അപ്പോൾ ഏതായാലും കുഴപ്പമില്ല, തക്കാളി വേണമെങ്കിൽ അതായാലും എടുക്കാം. ഇനി നമ്മൾ ഒരു പാൻ വെച്ച് കൊടുക്കുക, അതിലോട്ട് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഓംലെറ്റ് അടിക്കുമ്പോൾ വെളിച്ചെണ്ണ തന്നെയാണ് ടേസ്റ്റ്. അപ്പോൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് എല്ലാ ഭാഗത്തേക്കും ഒക്കെ ഒന്ന് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഒരുപാട് അങ്ങനെ മുങ്ങി കുളിക്കുന്ന പോലെയൊന്നും വേണ്ട. നല്ലതിപ്പോൾ വലിയ പാൻ ആയതുകൊണ്ടാണ് ഞാൻ അത്ര കൂടുതൽ ഒഴിച്ചത്, അത്ര വേണമെന്നൊന്നുമില്ല. അപ്പോൾ ശരിക്കും നമ്മുടെ ഓംലെറ്റ് കിടക്കാൻ പാകത്തിനായിട്ട് അങ്ങനെ ആക്കി കൊടുക്കാം. അപ്പോൾ ഇനി ഇതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കത്തിൻ്റെ വള പോലെയുള്ള ക്യാപ്സിക്ക അതിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ശരിക്കും അടി ഫില്ലായിട്ട് തന്നെ ഇരിക്കാനായിട്ട് നോക്കുക. ഇത് ചെറിയൊരു അങ്ങോട്ടും ഇങ്ങോട്ടും ആടി നിൽക്കുന്നുണ്ട്, എന്നാലും കുഴപ്പമില്ല. ഇനി അതിലോട്ട് നമ്മൾ ഓംലെറ്റിൻ്റെ കൂട്ട് അതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ മുട്ട അടിച്ച് വെച്ചേക്കുന്നത് അതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ എല്ലാ ക്യാപ്സിക്കത്തിലും നിറച്ചങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ശരിക്കും ഓംലെറ്റിൻ്റെ അതിൽ വെള്ളം പോലെയുള്ള ഭാഗമൊക്കെ പുറത്തേക്ക് പോകുന്നുണ്ട്, അതൊന്നും കുഴപ്പമൊന്നുമില്ല. ശരിക്കും ഇതിൽ തന്നെ സെറ്റായി കിടന്നോളും. അപ്പോൾ എല്ലാം അതിലോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്ത് ശരിക്കും ഫുള്ളായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് അങ്ങനെ വീർത്ത് വരുമൊന്നുമില്ല. അപ്പോൾ നിറച്ച് തന്നെ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കുക. അപ്പം അധികം ഫ്ലെയിം കൂട്ടിയിടാതെ ഒരു മീഡിയം ഫ്ലെയിം ആക്കിയിട്ട് വെക്കുക. അതിനുശേഷം നമുക്ക് അടച്ച് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ എല്ലാം ശരിക്കും ഈ ഒരു മൂന്ന് ക്യാപ്സിക്കത്തിൽ ഒഴിക്കാനുള്ള മുട്ട തന്നെ ഉള്ളൂ, രണ്ടെണ്ണം. അപ്പോൾ അത് എല്ലാം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ച് വയ്ക്കാൻ പോവുകയാണ്. അതിനുശേഷം നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ മുട്ടയുടെ അടിഭാഗമൊക്കെ ശരിക്കും അങ്ങനെ ആയിട്ടുണ്ടാവും. അപ്പോൾ സൈഡിൽ ഇങ്ങനെ കിടക്കുന്നതൊക്കെ നമുക്ക് വേണമെങ്കിൽ കോരി അതിൻ്റെ മുകളിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അടുത്ത മറിച്ചിടണേലത് അങ്ങനെ പറ്റി പിടിച്ചോളും, കുഴപ്പമൊന്നുമില്ല. വേസ്റ്റ് ചെയ്ത് കളയൊന്നും വേണ്ട. അങ്ങനെ സൈഡിലോട്ട് പോയത് എല്ലാം കോരിയിട്ട് അതിൻ്റെ മുകളിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. കുഞ്ഞു ഓംലെറ്റ് ആയാലും കുഴപ്പമില്ല, കാരണം നമ്മുടെ മുകൾ ഭാഗം ശരിക്കും സെറ്റായില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ അതിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിനി മറിച്ചിടുമ്പോൾ അതങ്ങനെ സെറ്റായിട്ട് ഇരുന്നോളും. അപ്പോൾ ശരിക്കും എന്ന് പറയുക വെച്ചാൽ നമ്മുടെ ക്യാപ്സിക്കം കൂടി വെന്ത് കിട്ടണം, അതാണ് ഇത് വേവിച്ചെടുക്കുന്നത് പറയുന്നത്. കാരണം ഓംലെറ്റ് വേവാന്ന് പറഞ്ഞാൽ അത്ര ടൈമൊന്നും വേണ്ട. പക്ഷേ നമ്മുടെ ക്യാപ്സിക്കം ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് കിടണം, ഒരു ചെറിയൊരു വാട്ടം വരണം. എന്നാലും നമുക്ക് കഴിക്കാൻ പറ്റില്ല, പച്ചക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ. ആ ക്യാപ്സിക്കം ആ ഓംലെറ്റും കൂടി കഴിക്കുക എന്ന് പറയുന്നതാണ് ഒരു ടേസ്റ്റ്. നമ്മൾ ബ്രെഡ് ഓംലെറ്റൊക്കെ കഴിക്കുന്ന പോലെ തന്നെ ഈ ക്യാപ്സിക്കം ഓംലെറ്റും കൂടി ഒന്ന് കടിച്ചിങ്ങനെ കഴിക്കുക എന്ന് പറയുമ്പോൾ ഇടയിൽ അങ്ങനെ ക്യാപ്സിക്കം കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഞാനിതൊന്ന് മറച്ചിട്ട് കൊടുക്കുകയാണ്. അടിഭാഗം ആയിട്ടുണ്ടല്ലോ, അപ്പോൾ നമുക്ക് ഇതൊന്ന് മറച്ചിട്ട് കൊടുക്കുക. അപ്പോൾ രണ്ട് കയ്യിലൊക്കെ വെച്ചിട്ട് മറച്ചിട്ട് കൊടുക്കുക. കാരണം നമ്മുടെ മോൾ ഭാഗം സെറ്റ് ആയിട്ടില്ല, അപ്പോൾ അത് പൂവാതെ
കൊടുക്കാതെ ശരിക്ക് സെറ്റാവാൻ വേണ്ടിയിട്ടാണ് രണ്ട് കയ്യിൽ വെച്ചൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. അതിനുശേഷം അടിഭാഗം കൂടി സെറ്റായതിന് ശേഷം നമുക്കിത് എടുക്കാം. അപ്പോൾ സൈഡിലൊക്കെ ഇങ്ങനെ കിടക്കണമെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല. വേണമെങ്കിൽ നമുക്ക് ഇതേ ഒരു ഷേപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗമൊക്കെ നമുക്ക് കട്ട് ചെയ്ത് നല്ലൊരു ഷേപ്പാക്കിയിട്ട് വേണമെങ്കിൽ ഒക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗം കൂടി ഒന്ന് ആവട്ടെ, വേണമെങ്കിൽ നമുക്ക് ഒന്നുകൂടി ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. എന്നാലും നമ്മുടെ ക്യാപ്സിക്കോ ശരിക്കും ഒന്ന് വാടി കിട്ടുള്ളൂ. അപ്പോൾ ഒന്ന് അടച്ചു വയ്ക്കാം. അപ്പം നമ്മുടെ ഓംലെറ്റ് ഇവിടെ വെന്ത് പാകമായിട്ടുണ്ട് കേട്ടോ. ശരിക്ക് ക്യാപ്സിക്കൊക്കെ നല്ലപോലെ അങ്ങനെ വാടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കഴിക്കാവുന്ന ഒരു പാകമൊക്കെ ആയിട്ടുണ്ട്. എന്നാൽ മുട്ട കരിഞ്ഞിട്ടുമില്ല. അപ്പോൾ ആ ഒരു പാകത്തിന് നമ്മൾ എടുക്കുക. ഇത് നമുക്ക് ഒന്നും കൂടി വേണമെങ്കിൽ മറിച്ചിട്ട് നോക്കാം, ആയോ എന്ന് രണ്ട് പുറം നല്ലപോലെ ആയോ എന്നൊന്ന് മറിച്ചിട്ട് നോക്കാം. അപ്പോൾ ഇനി മുട്ട ഓംലെറ്റ് മുറിച്ച് ബുദ്ധിമുട്ടൊന്നും വേണ്ട. നമുക്ക് ഇതേമാതിരി ഉണ്ടാക്കണമെങ്കിൽ സിമ്പിളായിട്ട് ഒരേ കഷ്ണം ഇങ്ങനെ എടുത്ത് വെച്ച് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കുകയും ചെയ്യാം. അങ്ങനെ ടേസ്റ്റി ആൻഡ് സ്പെഷ്യൽ ഓംലെറ്റ് ക്യാപ്സിക്കം ഓംലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇതേമാതിരി ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി മുട്ട ഓംലെറ്റ് പരത്തി പൊട്ടി എന്നൊന്നും ആരും പറയണ്ട. ഇതേമാതിരി ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ ഒരേ കഷ്ണം ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ശരിക്കും മുറിക്കേണ്ട ആവശ്യമില്ല, ഒന്നുമില്ല. നല്ല എളുപ്പമായിട്ട് ഉണ്ടാക്കും ചെയ്യാം. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റ് തന്നെയാണ്. ആ ക്യാപ്സിക്കൊക്കെ കടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പോൾ ക്യാപ്സിക്കം ഓംലെറ്റ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.